നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഫിയർ അല്ലെങ്കിൽ ഭയം. എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് ഭയം. ഭയമില്ലാത്ത ഒരാളും ഇല്ല എന്ന് വേണം പറയാൻ. ഭയം എന്താണ്? ഭയത്തിന് ഗുണവശങ്ങളുണ്ടോ? ഭയത്തിന് എന്തൊക്കെ ദോഷവശങ്ങൾ ഉണ്ടാവാം എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു രീതിയിൽ എൻ്റേതായ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് ഭയത്തെക്കുറിച്ച്, സ്റ്റേജ് ഫിയർ അങ്ങനെയുള്ള കുറിച്ചൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു മറുപടി കൂടി ആയിരിക്കും നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഇതിൽ നല്ലതും തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്തത് ഉപേക്ഷിക്കുക. നമ്മൾ പറയാറുണ്ട് ഭയമെന്ന് പറയുന്ന വികാരം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം വികാരം ഇമോഷണലായിട്ടുള്ളൊരു സംവിധാനത്തെക്കുറിച്ചാണത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭയങ്ങൾ? എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാവുക? ചിലപ്പോൾ നമുക്ക് ഭയം ഉണ്ടാകുക ചില സിറ്റുവേഷനുകൾ വരുന്ന സമയത്തായിരിക്കാം, അല്ലേ? ചില സിറ്റുവേഷനുകൾ ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭയങ്ങളാണ്. ചിലർക്ക് പാമ്പിനെ ഭയമായിരിക്കാം, ചിലർക്ക് പട്ടിയെ ഭയമുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ചിലർക്ക് വിമാനത്തിൽ കയറുന്ന ഭയം ഉണ്ടാവും. ഇനി ചിലർക്ക് പാറ്റയെ ഭയം ഉണ്ടാവും. ചിലർക്ക് അച്ഛനെ അമ്മയായിരിക്കും ഭയം. ചിലർക്ക് പരീക്ഷയായിരിക്കും ഭയം. ചിലർക്ക് മാരേജ് ആയിരിക്കും ഭയം. ചിലർക്ക് മരണമായിരിക്കും ഭയം എന്ന് തുടങ്ങി ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ എന്ന് വേണ്ട, അവൻ ജനിക്കുന്നതിന് മുന്നേ മുതൽ തന്നെ ഇവൻ ഈ ഭയത്തെ കണ്ടിട്ടാണ്. കാരണം ഒരുപാട് അണുക്കൾ ഇവനെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പുംബീജമായിരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ അവിടുന്ന് ജന്മങ്ങളിലൂടെ കടന്ന് ഒരുപാട് അറ്റാക്കുകൾ സഹിച്ചാണ് അവൻ ജന്മം എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും ആ ഭയത്തിൻ്റെ ഒരു ലാഞ്ഛന കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, നിയന്ത്രിക്കാൻ പറ്റുക, എങ്ങനെയാണത് പോസിറ്റീവാക്കി നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. മനസ്സിലല്ലേ ഭയം, ഫിയർ? അപ്പം നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലാത്തൊരു കുഞ്ഞെന്ന കുട്ടിക്ക്, ഒരു വക അറിയില്ല കുട്ടിക്ക്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു ന്യൂ ബോൺ ബേബി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ന്യൂ ബോൺ ബേബീസിൽ പലരെ നമ്മൾ, ഞാനിങ്ങനെ കുട്ടി കൊച്ചു കുട്ടിയെ അരക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഇതിലേക്ക് കടക്കാത്തതിന് മുന്നേ തന്നെ നമ്മൾ ഈ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ തലയോട്ടികൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ചില കുട്ടികളെ അതെടുത്ത് വെച്ച് കളിച്ച സന്ദർഭങ്ങളിൽ ചില കുട്ടികൾ ഇത് കണ്ട ഉടനെ പേടിച്ച് കാറി ഓടിയ സന്ദർഭങ്ങളും ഉണ്ട്. വെറുതെ ഒരു മുറിയിൽ വെച്ചിട്ട് അവനെ കളിക്കാനായിട്ട് കളിക്കോപ്പുകളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ഓടിയിട്ട് ഉള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം? കാര്യം അതൊരു ശരിയായ ഇടപാടല്ലല്ലോ. നോർമലി എന്ത് ചെയ്യണം? ആ കുട്ടി ഭയക്കരുത്. ഒരു ന്യൂ ബോൺ ബേബി ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു പശുക്കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ അതിനെടുത്ത് പാല് വെച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ കാട്ടിലൊരു പശു പ്രസവിക്കുകയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞ് അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് ഈ പാല് കുടിക്കാൻ തയ്യാറാവും. ഇവിടെ ഈ കുട്ടിക്ക് എങ്ങനെ ഈ ചോദന ഉണ്ടായി? അത് അകിടാണെന്നും ആ അകിടിൽ പോയി പാല് കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നും ഇത് ഈ പശു എന്തായാലും പറഞ്ഞു കൊടുക്കുന്നല്ലോ, ഇവന് തന്നെത്താന് തോന്നുന്നു. അപ്പോൾ ആ ബുദ്ധി, ആ പുതിയ ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന ആദ്യം എങ്ങനെയുണ്ടായി? ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടായി ഇരുട്ട് കറണ്ട് പോയാൽ ഉടനെ കാർക്കൊണ്ടോടുന്ന സംവിധാനങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഭയമെന്ന് പറയുന്നത് നമ്മുടെ കൂടപ്പിറപ്പായിട്ട്, അതായത് കുറച്ചേറെ കാലങ്ങളോളം നമ്മൾ അനുഭവിച്ച് വന്നിട്ടുള്ള അനുഭവങ്ങളാണ്. ഇങ്ങനെ കുറച്ചേറെ അനുഭവങ്ങൾ നമ്മൾ നോക്കിയപ്പോഴാണ് ഈ പുനർജന്മത്തിലൊക്കെ കാര്യമുണ്ടെന്നും ജന്മങ്ങളുണ്ടെന്നും കഴിഞ്ഞുപോയൊരു ജന്മം ഉണ്ടാകാമെന്നും ഒക്കെയുള്ളൊരു നിരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തിയത്. വെറുതെ അങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തില്ല. അതുപോലെ തന്നെ ഇത് പലപ്പോഴും നമ്മൾ ഹിപ്നോസിസിൻ്റെ പിടിയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങളും ഇതുപോലെ വന്ന സമയങ്ങളിൽ ഹിപ്നോസൊക്കെ ചെയ്ത് നമ്മളില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ ഉപബോധ മനസ്സിനെ പറഞ്ഞ് ശീലിപ്പിക്കുമ്പോഴും പിന്നീടും അതേ ഭയം തിരിച്ചു വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പല മേഖലകൾ തേടി പിടിച്ച് പോയ ഒരു യാത്രയുടെ ഫലമായിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള മെഡിസിനുകൾ പഠിക്കാനുള്ളൊരു സംവിധാനത്തിലേക്ക് വന്നത്. ഇപ്പം ഞാൻ പഠിച്ച ഓരോ ടെക്നിക്കുകളും ആൾക്കാരുടെ ആവശ്യപ്രകാരമായിരുന്നു. അതൊരു പാഷനായി മാറിയത് അങ്ങനെയാണ്. കാരണം ഓരോ മനുഷ്യൻ്റെയും എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്ലസ് ടുവോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു എൻട്രൻസ് ഒക്കെ എഴുതി ഒരു ഡോക്ടർ ആകുമ്പോൾ 5.5 വർഷം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഒരു ഏറ്റവും കുറഞ്ഞ ഞാൻ പറയുന്നത് ഒരു 10, 12, 15 വർഷം മേളിലുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ പഠിത്തം നിർത്തി പ്രാക്ടീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സാധ്യത കുറവാണെന്ന് ഞാൻ പറയണത്. വീണ്ടും കൂടുതൽ കൂടുതൽ സങ്കേതങ്ങൾ, നമുക്ക് ആ ജോലിയോട്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തോട് നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പഠിത്തം ഒരിക്കലും തീരില്ല എന്നുള്ളതാണ്. കാരണം പുതിയ പുതിയ ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോ മനുഷ്യനും അവൻ മാത്രമാണ്. എത്ര ഡയമണ്ടുകൾ കൃത്യമായി കട്ട് ചെയ്ത് വെച്ചാലും അതിൽ ഓരോ ഡയമണ്ടിനും എന്തെങ്കിലും ഒരു വ്യത്യാസം ദൈവം വെച്ചിട്ടുണ്ടാവുമെന്നുള്ളത് കരുതുക. എന്തെങ്കിലും ഒരു തരത്തിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടാവും. അതുകൊണ്ടുള്ള നമ്മുടെ തമ്പ് ഇംപ്രഷൻ മാറാനുള്ള കാരണം
ആ തമ്പ് ഇംപ്രഷൻ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, കാരണം നിങ്ങൾ ഭൂമിയിൽ ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഷെയ്പ്പിൽ ഉണ്ടാകും ആറോ ഏഴോ പേര്, പക്ഷേങ്കിൽ ആ ഒരു ക്വാളിറ്റിയുള്ള എല്ലാ സംവിധാനങ്ങളും കൂടി ഒറ്റ ഒരാളെ ഭൂമിയിലുള്ളൂ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ ഭയം കഴിഞ്ഞു, കാരണം നമ്മളെപ്പോലെ മറ്റൊരാൾ ഭൂമിയിലില്ല. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപാഠം. അപ്പോൾ നിങ്ങൾക്ക് എന്ത്, എത്ര കോടാനുകോടി ജനങ്ങളുണ്ടായി, ആ ഓരോ കോടാനുകോടി ജനത്തിലും ഓരോ ജനത്തിനും ഓരോ വ്യക്തിക്കും അവൻ്റേതായ ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളുമായിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഭയം ഇല്ലാതാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിൽ ആ പ്രത്യേകതകൾ കൊണ്ട് നമുക്കൊരു പ്രത്യേകത ഉള്ള ആളായി എങ്ങനെ മാറാം, അതിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറച്ച് തിയറികളായിരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നത്. ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്കറിയാം, എങ്കിലും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാനായിട്ട് ഈ ശരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നവർ പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അബ്ദുൽ കലാം സാറിനെ നമ്മൾ ഫോളോ ചെയ്യും, നല്ലയാളാണ്. സച്ചിൻ ടെണ്ടുൽക്കറെ ഫോളോ ചെയ്യൂ, ബിൽ ഗേറ്റിനെ ഫോളോ ചെയ്യൂ, അവരൊക്കെ ഒരുപാട് കഷ്ടതകളിൽ വളർന്ന് രക്ഷപ്പെട്ടവരാണ് അല്ലേ. അംബാനിയുടെ അച്ഛനെ, ധീരുഭായി അംബാനിയെ നമ്മൾ ഫോളോ ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ഞാനൊരു കാര്യം പറയാം, ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ ഓൾ ഫോളോവേഴ്സ് ആർ സ്റ്റുപ്പിഡ്സ് എന്നാണ്. വേറെ ഒന്നും വിചാരിക്കരുത്. നമ്മളൊരാളെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ തനത് വ്യക്തിത്വം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ബട്ട് അവർ നിർണയിച്ച കുറച്ച് കഥകൾ പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കഥകൾ പറഞ്ഞു തരിക ചെയ്യുക, പിന്നെ കുറച്ച് തിയറികളും പറഞ്ഞിട്ട് ഇനി കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. കാരണം ഈ മോട്ടിവേഷൻ തിയറി ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമാണ്, അതിനെ അദ്ദേഹമാണത് ഫൈറ്റ് ചെയ്തത്, അല്ല മറ്റൊരു ടെക്നിക്കൽ തിയറി ഉപയോഗിച്ചുകൊണ്ടല്ല. അപ്പോൾ അതിന് നമുക്കൊരു ഒരു ഒരു ഉത്തേജകമായി മാറാൻ ചിലപ്പോൾ ഈ കഥകളൊക്കെ തന്നെ, കവിതകളോ നിങ്ങൾ ഉപയോഗിക്കുന്ന മ്യൂസിക്കോ ഒക്കെ തന്നെ ഉത്തേജകങ്ങളായി മാറാം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അതായി തീരുവാനായിട്ട് ശ്രമിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ ഗാനഗന്ധർവൻ, അദ്ദേഹത്തെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ആയിത്തീരാൻ നമുക്കെന്നല്ല ലോകത്ത് ആർക്ക് പറ്റില്ല. ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടിൽ അദ്ദേഹം വളർന്നു വന്ന ഒരു ജീവിത രീതി നമുക്ക് ഉൾക്കൊള്ളാം, പക്ഷേ അദ്ദേഹമാകാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അദ്ദേഹമാകാനും പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളാകാനും പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരാളെ ഫോളോ ചെയ്യരുതെന്ന് പറയുന്നത്, എൻ്റെ ഒരു സീക്രട്ട് പിടി കിട്ടിയോ. നിങ്ങൾ നിങ്ങളുടെ തനത് വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടേതായ ചിന്താ കാര്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാനായിട്ട് കഴിയുള്ളൂ. അപ്പം മുന്നേറുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമുക്ക് എന്ത് തരത്തിലുള്ള ഭയം ഉണ്ടെങ്കിലും അത് ഇല്ലാതാവണം. ഭയം ആദ്യം ഉണ്ടാകുന്നത് ഗർഭത്തിലാണ്. ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് 3 മാസം കഴിയുമ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളാണ് കുട്ടിയുടെ ആദ്യത്തെ ഭയം എന്ന് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞു പോയ ജന്മങ്ങളിലൊക്കെ ഭയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ കുട്ടി ആദ്യമായിട്ടൊരു തലയോട്ടി കാണുമ്പോൾ പേടിക്കുന്നതൊക്കെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഈ ഗർഭപാത്രത്തിൽ കിടന്ന് കുഞ്ഞ് കേൾക്കുന്ന അവൻ്റെ പ്രശ്നങ്ങൾ, അമ്മയുടെ വിഷയങ്ങൾ, ഇതെല്ലാം എന്തായി മാറും, 100% ഭയത്തിലേക്ക് നയിക്കും. പിന്നെ അവൻ ഉണ്ടായി വരുന്ന സാഹചര്യത്തിൽ ആ വീട്ടിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ, അത് ചിലപ്പോൾ സ്കൂളാകാം. ഇപ്പോൾ ഒരു തെറ്റ് കാണിക്കുന്ന സമയത്ത് അധ്യാപകൻ ഒരു അടി അടിച്ചിട്ട് എന്താടാ മണ്ട നീ ഇത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ പറയുന്നത്, അപ്പോൾ ആ അടിയോടുകൂടി മണ്ടൻ എന്നുള്ള വാക്ക് അവൻ്റെ തലച്ചോറിനകത്തേക്ക് കയറുക ചെയ്യാം. അപ്പോൾ ആ ഒന്നുകിൽ അധ്യാപകനെ പ്രതിരോധിച്ചുകൊണ്ടോ അനുകൂലിച്ചുകൊണ്ടോ കുട്ടിക്ക് നിൽക്കാൻ കഴിയും. പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അവൻ ചിലപ്പോൾ അതെന്താവും മിടുക്കനായി കാണിക്കാനൊരു ശ്രമത്തിലേക്ക് പറ്റും. അനുകൂലിക്കുകയാണ് പറ്റുന്നറിയാലോ എന്നേക്കുമായി മണ്ടനായി തീരും. അപ്പോൾ ആ അടിയുടെ ആഘാതം അവനെ തിരുത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന കാര്യങ്ങൾ, ഇതുപോലെ തന്നെയാണ് വീട്ടിലുള്ളവരെ കുട്ടികളെ ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലുണ്ടാകുന്ന വിഷയങ്ങൾ പിന്നീടത് ഭയമായി മാറാം. പിടി കിട്ടിയില്ലേ? ഇപ്പോൾ ഒരു പാറ്റ ദേഹത്ത് വന്നിരിക്കും, ഒരുപാട് പേര് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഭയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പാറ്റ വന്ന് ദേഹത്തിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ഇറിറ്റേഷൻ തട്ടുക ചെയ്യണത്, അപ്പോൾ അതിനെ ഭയക്കുക. പക്ഷേ സത്യത്തിൽ പാറ്റയെ ഭയക്കേണ്ടതല്ല, അത് ഉപദ്രവിക്കുന്ന ഒരു ജീവിയല്ല, അതാണ് എൻ്റെ വേറൊരു സത്യം. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് എന്താണെന്നും ഇറിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയാവും. പിടികിട്ടില്ല, അത് ഒരു ഉപദ്രവിക്കുന്ന ജീവിയല്ല. എന്നാൽ പാമ്പിനോടുള്ള ഭയം, അത് നമുക്കൊരു പരിധിവരെ നല്ലതാണെന്നാണ് ഞാൻ പറയണത്. അല്ല, ഒരു കൊച്ചുകുട്ടിയായിരിക്കും പാമ്പിനെ വെച്ച് കൊടുത്ത് അവൻ ചിലപ്പോൾ അതിനെ വെച്ച് കളിച്ചു നിന്നിരിക്കും, പാമ്പ് കടിച്ചില്ല എന്ന് ഒരുക്കും. കാരണം അതിനൊരു നൊന്താൽ മാത്രമേ അത് ചിലപ്പോൾ ഉപദ്രവിച്ചു എന്ന് വരികയുള്ളൂ. അതേസമയം വലിയൊരാളെ കടിക്കാൻ ചിലപ്പോൾ അതിന് പാമ്പ് കടിക്കുന്ന സമയങ്ങളുണ്ട്, വെറുതെ പാമ്പ് കടിക്കില്ല, ചവിട്ടിയാൽ വേദനിച്ചാൽ അത് കടിക്കാം. മുട്ടയിട്ടിരിക്കുന്ന സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ കടിക്കാനുള്ള സാധ്യതയുണ്ട്, ഇണ ചേരുന്ന സമയത്ത് ചിലപ്പോൾ കടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് സാധ്യകളാണ്, എരയാണെന്ന് പറഞ്ഞ് കടിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളെ വിഷവൈദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് കടിക്കുക, വിഷം മുറ്റിയിട്ട് കടിക്കുക, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് സമയമാണ്? ഇപ്പോൾ രാത്രി നമ്മൾ ടോർച്ചായിട്ട് പേടിയുള്ള ഒരാൾ എന്ത് ചെയ്യണം, ടോർച്ചുമായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു, ആ ഭയത്തിൽ നിന്ന് അത് ഒഴിവാക്കാം.
പിന്നെ നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ പാമ്പ് കടിക്കാനുള്ള സാധ്യതകൾ ഏതൊക്കെ സമയങ്ങളിലാണ്? ഒന്ന്, നമ്മൾ രാത്രി നടക്കുന്ന സമയത്താണ് അല്ലേ, നമ്മളറിയാതെ നമ്മൾ ശ്രദ്ധിച്ച് നടന്നാലും മതിയാവും. അതിന് പണ്ടെല്ലാം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് മെതിയടി എന്ന് പറയുന്നത്. മെതിയടി നമ്മുടെ കാലിൻ്റെ തള്ള വരലോ അതിൻ്റെ തൊട്ടടുത്ത വരലോടെ ചേർത്ത് മുറുകെ പിടിക്കുക ചെയ്യുന്നത്. ആ മുറുകെ പിടിക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് പോകുന്ന ഒരു വെയിനിന് ഒരു പ്രത്യേക ആക്ടിവേഷൻ ഉണ്ടാവും, തലച്ചോറിന് ഒരുപാട് നല്ലതാണ്. പിന്നെ ഈ ടക്ക് ടക്ക് എന്നുള്ള ശബ്ദം, ഈ ശബ്ദം ഉള്ളിടത്തേക്ക് പാമ്പ് അടുക്കില്ല, കാരണം അവൻ ആ ഭൂമിയിലുള്ള വൈബ്രേഷൻ സെൻസ് ചെയ്തിട്ടാണല്ലോ ആൾ വരുന്നോ വരുന്നില്ലയോ എന്നൊക്കെ അറിയണത്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് മെതിയടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളാലോ എൻ്റെ ശാസ്ത്രീയ വശം എന്ന് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഭയത്തെ വെല്ലാൻ പണ്ടുള്ളവർ പല കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിന് പകരമായിട്ട് അവർ ചിലപ്പോൾ ചരടോ തകിടോ ഒക്കെ ധരിച്ചിരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തച്ചോളിയോ തന്നെ പോലെ ഉറുക്കും നൂലും അദ്ദേഹം മരിക്കുന്ന സമയത്ത് കെട്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമോ എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കേണ്ട, ആ ഒരു വിശ്വാസം എന്ത് പറ്റും, ഈ ഭയത്തെ നമുക്ക് ഇല്ലാതാക്കി കളയാനായിട്ട് പറ്റും. പിടികിട്ടില്ല. അപ്പോൾ പലതരത്തിലുള്ള ഭയങ്ങളുണ്ടാവും. നമ്മുടെ മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം വരുന്ന കാര്യങ്ങളെ അത് ഭയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നുള്ള ശാസ്ത്രീയത മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു തവണ നമ്മൾ അതിശക്തമായി ഭയന്നാൽ ആ ഭയം എന്തായി മാറും, ചിത്രമായി മാറി നമ്മുടെ ചിത്തത്തിലേക്ക് മാറ്റപ്പെടും. യോഗ എന്ന് പറയുന്ന നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ തന്നെ എന്താണ് മനസ്സും ചിത്തവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പിടികിട്ടും. അപ്പോൾ ചിത്തത്തിലേക്ക് മാറ്റപ്പെടും. ആ ചിത്തത്തിലകത്ത് ഇവനെ ഒളിപ്പിച്ചു വയ്ക്കുകയും നാളെ ഇതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് ഭയമായി വെളിയിൽ വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പ്രേതം, ഇപ്പം ആരും കുട്ടികൾ പേടിക്കല്ല, കാരണം അവർക്കത് വലിയ വിഷയമല്ല. പ്രേതത്തെ കണ്ട് ഭയന്നു എന്നൊക്കെ പറയാറുണ്ട്. പണ്ട് യക്ഷിയായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ വെള്ള സാരിയൊക്കെ കൊടുത്ത് പറന്നിങ്ങനെ പനയിലേക്ക് കയറുന്ന ഒരു സ്ത്രീ. അപ്പോൾ ഒരു കുട്ടി ഇതുപോലെ യക്ഷിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നീ ഒന്ന് ആലോചിച്ചേക്കുക, ഒരു യക്ഷി എന്ന് പറഞ്ഞപ്പം പനയിലെ മണ്ടയ്ക്ക് കയറുന്നില്ല, ഇപ്പോൾ ഒരു ചുരിദാറായിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു അല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഇത് സാരി എടുത്ത് എങ്ങനെ കയറുന്നു, നീ ഒന്ന് ആലോചിച്ചേക്കെ, നിങ്ങളുടെ വീട്ടിൽ അമ്മയൊക്കെ അല്ലേ, അമ്മയൊക്കെ സാരി എടുത്ത് ഒരു തെങ്ങിൽ കയറുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തി, അവനൊരു ചിരിയോട് ശരിയാണ് പട്ടില്ല. ഇനി ഈ യക്ഷിയാണെങ്കിൽ പനയുടെ മേളിൽ നിന്ന് വന്ന് താഴെ വന്നിട്ട് ഇതിനൊരു സാരി എടുത്ത് ഒരു വെളുത്ത ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ ഒരു തയ്യക്കാരി വേണ്ടേ? അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഇപ്പോൾ ഈ യക്ഷി അങ്ങനെ അളവെടുക്കും, എപ്പോൾ എടുക്കും, പകലിറങ്ങാൻ പറ്റില്ല, രാത്രി ആരെങ്കിലും തുറന്നിരിക്കുമോ? അപ്പോൾ ഈ സാരിക്ക് ചേരുന്ന ഈ വെള്ള ബ്ലൗസ് എന്തുകൊണ്ടാണ് ഇടുന്നത്? അതുതന്നെയല്ല, ഇത് ചെളി പറ്റും, ഈ മരത്തിലൊക്കെ കയറുമ്പോഴേ ഇത് എവിടെ കൊണ്ടാണ് കഴുകണത്? ഇങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ കുട്ടി എന്താ യക്ഷിയുടെ പേടി എന്നേക്കുമായി മാറുക ചെയ്യണത്. അപ്പോൾ നമ്മളതിൻ്റെ സാഹചര്യം എന്താണ്, ആ സാഹചര്യം എന്ന് മനസ്സിലായിട്ട് ആ സാഹചര്യത്തെ പോസിറ്റീവ് ആക്കി മാറ്റാനുള്ള സജഷൻ കൊടുക്കുകയാണ് അവിടെ വേണ്ടത് ഭയം മാറ്റാൻ, അല്ലാതെ അതിനെ വീണ്ടും പേടിപ്പിക്കുക. ഇനി രസകര സമയമുള്ളൂ, കുട്ടിക്കാലത്ത് ചോറുണ്ണുന്ന കാലത്ത് ഉരുട്ടി ഇങ്ങനെ നമുക്ക് തരുന്ന കൂടെ അമ്മമാർ പേടിപ്പിക്കാൻ പറഞ്ഞു, ഉമ്മാക്ക് വരും കേട്ടോ, ഇറങ്ങിപ്പോരുത് രാത്രിയിൽ. അപ്പോൾ ഈ 40, 40, 45, 50 വയസ്സുള്ള അമ്മയോ അച്ഛനോ ഉമ്മാക്കി വരും, അല്ലെ 60 വയസ്സുള്ള വല്യമ്മയോ വല്യപ്പനോ പറയാണ് ഉമ്മാക്കി വരും എന്ന് പറയുമ്പോൾ ഉമ്മാക്കി എന്താണെന്നുള്ളത് ഈ വല്യപ്പനോ വല്യമ്മയ്ക്കോ അച്ഛനോ നമുക്ക് അറിയില്ല, ഇതാണ് ഒരു സത്യം. പക്ഷെങ്കിൽ കുട്ടിയെ അവരുടെ രീതിയിൽ അവർ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ രാത്രിയിൽ പാമ്പ് കടിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള ഭയം കൊണ്ട് അവരുടെ സ്വന്തം ഭയത്തെ മാറ്റാൻ വേണ്ടി കുട്ടി ഇറങ്ങിപ്പോവാതെങ്കിൽ അവരെന്ത് വരുന്നു, ഉമ്മാക്കി വരും എന്ന് പറയുന്നു. ഈ ഉമ്മാക്കി എന്ന് പറയുന്ന സാധനം ഇവ കാണാതെ തന്നെ പേടിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ എന്ത് ചെയ്യരുത്, ഉമ്മാക്കി എന്നുള്ള പറഞ്ഞു പേടിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. ഒരു വെളിച്ചമെടുത്ത് കുഞ്ഞിൻ്റെ കൂടെ ഒരു ഇരുട്ടത്തൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്താണെങ്കിലും സേഫായ ഒരു പ്രദേശത്ത് ഇരുന്ന് ശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ആ പേടി അവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഒരു ശ്മശാനത്തിൽ കയറുമ്പോൾ നമ്മൾ വല്ലപ്പോഴും കയറുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ശ്മശാനത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ ഒരു മൂകമായിട്ടുള്ള അന്തരീക്ഷം അത് നമ്മളെ ഭയപ്പെടുത്തും. കാരണം നമ്മളെപ്പോഴും ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷനിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു അവസ്ഥ ഇരിക്കാനുള്ള താല്പര്യം, അവിടുന്ന് പെട്ടെന്ന് മൂകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പണ്ടൊരു കഥയുണ്ട് ഇതുപോലെ തന്നെ. അതായത് പ്രസിദ്ധനായ ഒരു രാജാവിനെ ഒരിക്കലും ഏകദേശം 2500 പേര് താമസിക്കുന്ന ഒരു വലിയ ബുദ്ധഗഹ്വരത്തിലേക്കൊരു ബുദ്ധിസ്റ്റ് ക്ഷണിക്കുകയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, അതിനെന്താ ഞാൻ എത്താമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഇതൊന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ബുദ്ധഗഹ്വരമാണതുകൊണ്ട് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല, ഒരു സൈന്യത്തെയോ സൈന്യാധിപനെയോ കൂട്ടേണ്ട കാര്യമില്ല. രാജാവ് പറഞ്ഞു, എനിക്കങ്ങനെ ഭയമൊന്നുമില്ല, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഈ ബുദ്ധഗഹ്വരത്തിലേക്ക് ഈ ബുദ്ധ വിഷുവായിട്ട് കടന്ന സമയത്ത് വളരെ ഭയങ്കരമായൊരു സൈലൻസ് ഉണ്ടായിരുന്നു അവരാണ്. കാരണം അവരെല്ലാവരും മെഡിറ്റേഷനിലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ കടക്കും തോറും അകത്തോട്ട് ചെല്ലും തോറും ഈ രാജാവിൻ്റെ ഉള്ളിൽ വളരെ ചെറിയ ഭയം ഇങ്ങനെ ഉണ്ടായി വന്നു. വിളിച്ചിതെന്ത് ഇവിടെ ഈ 2000 പേര് താമസിക്കുന്നു, നീ പറയുന്നത് വെറുതെയാണോ? ഇദ്ദേഹം ഒന്നും വേണ്ടിയില്ല, ഉണ്ട് രാജാവ് ഇവിടെ ഉണ്ട്. വീണ്ടും അകത്തേക്ക് കടക്കും തോറും ഇയാളുടെ ഭയം ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്.
ഓരോ തവണ കടന്നു വരുംതോറും ആ ഭയം ഇരട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ രാജാവിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, കൊല്ലാൻ കൊണ്ടുവന്നത്, ചതിക്കാൻ കൊണ്ടുവന്നാണെന്നൊക്കെ ചോദിച്ചു. ഇയാളൊന്നുമില്ല രാജാവേ എന്ന് പറഞ്ഞു. അവസാനം ഈ ഘട്ടം കഴിഞ്ഞ് അവിടെ വെളിയിലിറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സമാധാനം വന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ സൈലൻസും എന്തായി മാറാൻ പറ്റും, ഒരു പക്ഷെങ്കിൽ ഭയത്തിലേക്ക് നയിക്കാനുള്ള ശീലമുണ്ടാവും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തെടുക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് ഭയമുണ്ടാകുന്നത്? ഇപ്പോൾ ഭയമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നോക്കാതെ നിങ്ങളുടെ ബ്രീത്ത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഭയം കുറയ്ക്കാനുള്ള എളുപ്പ മാർഗം ബ്രീത്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു ടെക്നിക്ക് നല്ലതായിരിക്കും. പിടിച്ചു വെക്കുക, ശ്വാസം പറ്റാവുന്നത്ര പിടിച്ചു വെക്കുക, എന്നിട്ടും അതിനെ നിരീക്ഷണ വിധേയമാക്കുക. പിന്നെ ഈ പ്രേഹതം ഭൂതം എന്ന് പറയുന്ന നമ്മളീ പറയണ പോലെ തന്നെ ഇതൊരു എനർജി സിസ്റ്റമാണ്. ആ എനർജി സിസ്റ്റം വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ സ്വതസിദ്ധമായിട്ട് അതിന് ആ പഴയ ഷേപ്പ് ഉണ്ടാക്കി കാണിക്കുവാൻ കഴിയില്ല. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വല്ല സ്വരൂപ സമാധിയൊക്കെ ഉണ്ടായിട്ടുള്ള ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ബോഡിയെ, പഴയ ബോഡിയെ ആ രൂപത്തിലേക്ക് ഷേപ്പ് ആക്കി കൊണ്ടുവന്നിട്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ കാണിക്കാനായിട്ട് കഴിയും. അങ്ങനൊരു സിസ്റ്റം ഉണ്ട്, അതാണ്ട് പേരാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. അത് അപൂർവമായിട്ട് അരൂപ സ്വരൂപ സിദ്ധികൾ നേടിയ ഗുരുക്കന്മാർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. പിടികിട്ടിയില്ലേ? അപ്പോൾ ഇവിടുന്ന് ഒന്നും അറിയാൻ വയ്യാതെ ഭയന്ന് മരിക്കുന്ന, താൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഒന്നും അറിയാൻ വയ്യാതെ മരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ നാളെ അയാളുടെ ബോഡി ആസ്ട്രൽ ബോഡി പ്രൊജക്ഷൻ കാണിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതുകൊണ്ട് അങ്ങനെ കാണാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രകാശമായിട്ട് മാത്രമേ നമുക്കത് സാധ്യതയുള്ളൂ. അത് സാധാരണ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഹൈ വോൾട്ടേജ് വന്നാൽ മാത്രമേ നമുക്ക് ആ വോൾട്ടേജ് ഇപ്പോൾ ഇടി വെട്ടുന്ന ഒരു ഇതിൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു യക്ഷിയെ കണ്ട്, ഭൂതത്തെ കണ്ട്, പ്രേതത്തെ കണ്ടെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മെൻ്റൽ പ്രൊജക്ഷൻ ആയിരിക്കും. ഒരു വല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ചില രൂപങ്ങൾ, ഇപ്പോൾ ആന എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു രൂപം വരും. ഒരു കൊതുകെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു രൂപമുണ്ട്. ഒരു കാക്ക എന്ന് പറയുമ്പോൾ രൂപമുണ്ട്. അരയന്നം എന്ന് പറയുമ്പോൾ ഒരു രൂപമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലത് കടന്നു പോയി കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും പെടാത്ത ഒരു രൂപം, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ആ പെടാത്ത രൂപം തന്നെ ചിലപ്പോൾ ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ യുക്തിവാദമൊക്കെ പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഞങ്ങളുടെ ഇതിലെ അടുത്ത് ഓരോരുത്തർ സഞ്ചരിക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ മയിൽക്കുറ്റി വെള്ളയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇയാളെ പരീക്ഷിക്കാൻ കൂടെ കൊണ്ട സമയത്ത് ഒരു വലിയൊരു കയറ്റം കയറി ഇറങ്ങണത്താണിത്. അപ്പം ഞാനീ പറഞ്ഞ കൂടെ ഈ പഴയ ഡ്രാക്കുളയുടെ പോലുള്ള കുറച്ചേറെ കഥകളൊക്കെ, ഇങ്ങനെ ഒരാൾ സംഭവിച്ചിരുന്ന അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറയുമ്പോൾ ആ ഒരു മൂഡിലേക്ക് വരും. പെട്ടെന്ന് ഞാൻ വലത്തോട്ട് നോക്കി, റൈറ്റ് സൈഡിലേക്ക് നോക്കുക, ഈ കുറ്റി അയ്യോ എന്നോ, ഞാൻ കാറിട്ട് വെറുതെ ഓടി, ഇയാൾ എൻ്റെ പുറകെ കാറി കൊണ്ടോടി. എന്നാലും നോക്കി, അപ്പോൾ അവിടെ അയാളുടെ മനസ്സിനെ അയാളെ ശരിക്ക് കബളിപ്പിക്കപ്പെടും. കുട്ടിക്കാലത്ത് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളതിനെ താലോചിച്ച് നോക്കി, അവിടെ ശരിക്കും അതൊരു മയിൽക്കുറ്റിയാണ് പെയിൻറ്റ് ചെയ്തു, പക്ഷേ അയാൾ അതുവരെ പറഞ്ഞത് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോവുക ചെയ്തത്. പിടികിട്ടിയില്ലേ? അപ്പോൾ ഭയം എന്ന് പറയുന്നത് നമ്മളൊരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു നമ്മൾ കഥാപുസ്തകം വായിക്കുമ്പോൾ, ഒരു ഡ്രാക്കുള പോലുള്ള നോവൽ വായിക്കുമ്പോൾ, നമ്മൾ ചിലപ്പോൾ ഒരു ജനലിൻ്റെ സൈഡിൽ നിന്നാണ് വായിക്കുന്നതെങ്കിൽ അതിനെ ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും, വളരെ വലിയൊരു മഞ്ഞുണ്ടായിരുന്ന കാലമായിരുന്നു അത്, അതിലൂടെ ഊർന്നിറങ്ങി വന്ന ആ മഞ്ഞ് തുള്ളികൾ മെല്ലെ ആ ഗ്ലാസ്സിലൂടെ ഒഴുകി താഴേക്ക് വരികയായിരുന്നു. എന്തോ ഒന്ന് അവിടെ നിന്ന് അനങ്ങുന്നത് പോലെ എനിക്കൊരു തോന്നൽ, അവിടെ നിന്നൊരു ചെറിയ കൈയാണോ ആ കയറി വരുന്നത് എന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി. അത് നോക്കിയപ്പോൾ തന്നെ എൻ്റെ അടുത്താണ് ആ കൈ. അത്രേ പറയുമ്പോൾ തന്നെ നമ്മളൊരു മൂഡിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ ഈ ഭയത്തെ മുതലെടുത്ത് കൊണ്ടിട്ട് ഹൊറർ സിനിമകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഹൊറർ മാജിക് ഷോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ കിട്ടി. അപ്പോൾ ഭയം എന്താണെന്ന് പഠിക്കണം. പഠിച്ചിട്ട് ആ ഭയം എങ്ങനെയാണ് ഒരാളിൽ സംജാതമാക്കാൻ പറ്റുക, അതിലേത് ഹൊറർ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സൈലൻസിന് ശേഷമായിരിക്കും ഒരു സംഭവം, അത് എവിടെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കുമ്പോൾ സിനിമ വിജയിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത്. നമ്മളൊരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ എവിടെയും സംശയിക്കുവാനുള്ള ഒരു സാധ്യത മനസ്സിനുണ്ട്. എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോഴും സംശയം വിട്ടുതരും മനസ്സ്. കട്ട മൂടി ഇരുട്ടിനകത്തൊരു മിന്നാമിന്നിങ് വരുമ്പോൾ, മിന്നാമിന്നിയാണോ അതോ ആരുടെയും കണ്ണാണോ എന്ന് സംശയിപ്പിക്കും. അപ്പം നമ്മൾ അവിടെ നിന്നുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ചിലപ്പോൾ അത് മിന്നാമിന്നി പോലും ആയിരിക്കില്ല. എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അടുത്ത് നെടുങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്തൊരാൾ രാവിലെ വെളിയിലേക്ക് ഇറങ്ങിയ സമയത്ത് രണ്ട് കണ്ണുകൾ ഇങ്ങനെ വിറക്കണ കണ്ടിട്ട് ആൾ ബോധം കെട്ടു വീണു, മരിക്കുകയുണ്ടായത് ഒരുപാട് വർഷം മുമ്പുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വാഴക്കൂട്ടം നിപ്പുണ്ടായിരുന്നു, അതിൽ രണ്ട് മഞ്ഞ് തുള്ളികൾ ഉണ്ടായിരുന്നു. അതിലോട്ടുണ്ടായ അപ്പുറത്തെ വീട്ടിലെ പ്രകാശമാണ് ഇയാൾക്ക് അത് കണ്ണായിട്ട് തോന്നിയത്. പറഞ്ഞിട്ട് കാര്യമുണ്ട്, ജീവിതം പോയില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് പ്രതിരോധിക്കാനാവാതെ നമ്മൾ താഴെ പോകാറുണ്ട്. ഇവിടെ കിട്ടില്ല. അപ്പോൾ അതിനെ ഭയത്തെ എന്താണെന്ന് പഠിക്കലാണ് അതിനെ മാറാനുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. ഭയമെന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങളുടെ മനസ്സ് സംശയം ഉണ്ടാക്കും, ആ സംശയത്തിന് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ നമ്മൾ ഭയക്കും. മറിച്ച് ആ സംശയിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ തേടിയാൽ ഭയം അവിടുന്ന് എന്നേക്കുമായി ഒഴിവാകും.
ഇതല്ലാതെ അതിനും വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇനി സ്റ്റേജ് ഫിയർ അല്ലേ, അതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നന്നായിട്ട് സ്റ്റേജിൽ കയറി നാല് വർത്തമാനം പറയണം 10 പേരുടെ മുന്നിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ചയിൽ വരാം. ഓക്കെ, ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു പബ്ലിക് സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് വേണമെന്ന് ഞാൻ പറയണം. അതിന് വളരെ ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ ഉണ്ട്, 2 ദിവസം 7 ദിവസം 1 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. അതൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ പറയുക അതിനകത്ത് വല്ല ഇതുണ്ടോ എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടൊരു പബ്ലിക് സ്പീക്കിങ്ങിന് പോകുന്ന എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ ഞാനൊരു 4ാം ക്ലാസ് ആ സമയത്തൊക്കെ പ്രസംഗങ്ങളൊക്കെ സ്കൂളുകളിൽ ചെയ്യും, അങ്ങനെയല്ല ഒറ്റയ്ക്കൊരു പ്രഭാഷണം പോലെ ചെയ്തു ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, വലിയൊരു പേപ്പർ നിറച്ച് എൻ്റെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഓർത്ത് എൻ്റെ എല്ലാം എഴുതി വെച്ചിട്ട് കയ്യിൽ മടക്കി വെച്ചിട്ട് അവർ പോലും അറിയാതെ മാജിക്കലി അതിലേക്ക് നോക്കി എൻ്റെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂറോളം സംസാരിക്കാൻ പറ്റി. അത് ഭയങ്കര ഹിറ്റായി. പിന്നെ അതിന് ശേഷം വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല, എന്നും പ്രഭാഷണത്തോട് പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചൊരു കാര്യം, സ്കൂളിൽ നമ്മൾ കയറുമ്പോൾ ഒരു ഭയം ആദ്യമുണ്ടാവും സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത്. അതായത് ഏതൊരാൾക്കൊരു ആദ്യം ഉണ്ടാവും, ഫ്രണ്ടിൽ ഇരിക്കുന്ന അത്രയും പേരെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ഭയമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം, അത് നിങ്ങൾ മനസ്സിലാക്കുക. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭയം വെച്ചുകൊണ്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ അത് നമ്മുടെ മുഖത്തുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു പട്ടി കടിക്കാൻ വരുന്നെന്ന് കൂട്ടിക്കേ. ഈ പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് പട്ടി നിങ്ങൾ പേടിച്ചോ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി അവൻ കുരയ്ക്കും, ശരിക്ക് കുരയ്ക്കും. കുരയ്ക്കുമ്പോൾ നിങ്ങൾ ഭയന്നോ, നിങ്ങളുടെ ഓറിക് ഫീൽഡിൽ എന്തെങ്കിലും മാറ്റം വന്നോ എന്ന് അവന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഭയന്നു എന്ന് കരുതി കഴിഞ്ഞാൽ അവൻ കടിക്കാനുള്ള സാധ്യതയുണ്ട്. മറിച്ച് നിങ്ങൾ ഭയക്കാതെ നിന്ന് കഴിഞ്ഞാൽ പട്ടി കടിക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഓടി ഒരു പട്ടി വരുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചോടിയാൽ പട്ടിക്ക് നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ള സംവിധാനം ഇട്ട് കൊടുക്കുക ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും? പട്ടി ഓടി വന്ന് നിങ്ങളെ കടിക്കാൻ, അപ്പോൾ നിങ്ങൾ ഓടുമ്പോൾ അവന് കുറച്ചുകൂടി ഉശിരി കൂടും, ഓടിച്ചിട്ട് കടിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളവിടെ നിന്നുകൊണ്ട് കാമായിട്ട് നിൽക്കാൻ പറ്റില്ല, എന്ത് പറ്റും, ഈ അവൻ കടിക്കില്ല. മറിച്ച് നിങ്ങളുടെ ഓറിക് ഫീൽഡ് ഒരു റോസ് കളറിലേക്ക്, ഒരു സമാധാനത്തിൻ്റെ കളറിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും നിങ്ങളൊരു പ്രശ്നക്കാരനല്ലെന്നും, അതുപോലെ തന്നെ നിങ്ങളൊരു സുഹൃത്താണെന്നും അവന് മനസ്സിലായാലവൻ വന്ന് നിങ്ങളുടെ അടുത്തവിടെ കിടക്കത്തേ ഉള്ളൂ. ഇങ്ങനെയാണ് മുനിമാർ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് മൃഗങ്ങളെ, വന്യമൃഗങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഓഡിയൻസ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്തെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാനായിട്ടാണ് നിങ്ങൾ അവർ ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയത്തോടുകൂടിയാണ് കയറുന്നതെങ്കിൽ ആ ഭയം നമ്മുടെ മുഖത്തുണ്ടായാൽ അവർ മനസ്സിലാക്കും നിങ്ങൾ ആദ്യമായി കയറുന്ന വ്യക്തിയാണെന്ന്. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? നാച്ചുറലി. അപ്പോൾ ഒരാൾ കയറി പ്രസംഗിക്കുന്ന സമയത്ത് ആ അവസ്ഥ കിട്ടാതെ വരുന്ന ഒരുപാട് ഹതഭാഗ്യരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഫ്രണ്ടിലുണ്ടാവുക, ഒരുപാട് പേരുടെ ഇടയിലുണ്ടാവും. അപ്പോൾ അവർക്കത് സാഹചര്യമായിരിക്കും നമ്മൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്നത്. പിടികിട്ടില്ലേ? എങ്ങനെയാണ് ഭയക്കുക എന്നുള്ളൊരു സാഹചര്യം. അപ്പോൾ പിന്നെ അവർ ഭയപ്പെടുത്തിക്കോളും, നിങ്ങളെ ചിലപ്പോൾ ശ്രദ്ധിക്കാതിരുന്ന് ഭയപ്പെടുത്താം, ചിലപ്പോൾ കൂവിക്കൊണ്ട് ഭയപ്പെടുത്താം, അല്ലേ, ചിലപ്പോൾ വളരെ മോശമായി സംസാരിച്ചുകൊണ്ട് ഭയപ്പെടുത്താം, ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഭയന്ന് കയറിയാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കയറുമ്പോൾ ഒരു പുഞ്ചിരിയൊക്കെ പാസ്സാക്കിക്കൊണ്ട് കയറുക. ഒന്നും അറിയണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ ചിരിക്കുന്ന ഒരു മുഖത്തോടുകൂടി കയറുക. അപ്പോൾ അതിന് എളുപ്പമാർഗ്ഗമുണ്ട്, പണ്ടല്ല പറയുക, സ്റ്റേജിലേക്ക് വരുമ്പോൾ തൊട്ട് തൊഴുതൊക്കെ കയറുക എന്ന് പറയും. അപ്പോൾ അവർ ആ സ്റ്റേജിനൊന്ന് വണങ്ങുമ്പോൾ അപ്പോൾ പൊതുവിൽ ആ കണ്ടു നിൽക്കുന്ന ആൾക്കാരൊരു തോന്നലുണ്ടാവും, അല്ലാതെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ചില വിശ്വാസം, അതിൽ കയറി ശീലമുള്ള ഒരാളാണ്, അപ്പോൾ അതുകൊണ്ടാണ് അവർ കലാകാരനായിരിക്കും. അപ്പോൾ അങ്ങനെ അവരൊരു ഇത് വരും. പിന്നെ നമ്മൾ മൈക്ക് എടുക്കുമ്പോൾ മൈക്ക് എങ്ങനെ പിടിക്കണം, അങ്ങനെ കുറച്ച് ഏറെ കാര്യങ്ങൾ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ നേരിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രൊഫഷണലി ഒരു സ്റ്റേജിലേക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് അതിന് നല്ലതായിരിക്കും. പിന്നെ ആദ്യമൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ എഴുതി തയ്യാറാക്കി കൊണ്ട് പോവുക എന്നും പറഞ്ഞ് കഴിവുള്ളിടത്തോളത്ത് കാണാതെ പഠിച്ചിട്ട് തൻ്റേതായ ഒരു ശൈലിയിൽ ഒരു ഫ്ലോയിൽ പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ പണ്ടൊക്കെ അറിയാലോ, സ്കൂളിലൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അതേപോലെ പഠിച്ചെഴുതാനായിരിക്കും പെൺകുട്ടികൾ കൂടുതൽ ശ്രമിക്കുക. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് പൊതുവിൽ അത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത് എഴുതാനായിരിക്കും എക്സാമിന് ശ്രമിക്കുക. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് നമുക്ക് വേണ്ടത്, പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതിയിട്ടതിന് ശേഷം ആ പോയിൻറ്റുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആധികാരികമായി നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്ന് പറയുന്നതായിരിക്കും ആദ്യ കാലഘട്ടങ്ങളിൽ നല്ലത്. പിന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പ്രചോദിപ്പിക്കണം. പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അതിന് പറ്റിയ ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഭയങ്കരമായ കോൺഫിഡൻസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു മന്ത്രി വരുന്ന സമയത്ത് അയാളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അയാളുടെ ചുറ്റും കൂടി നിൽക്കുന്ന അണികളുടെ ഹർഷാരവങ്ങളും അവർ വെക്കുന്ന മുദ്രാവാക്യങ്ങളും ഒക്കെ ആയിരിക്കും. പിടികിട്ടിയില്ലേ?
അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കൂടെ ആരുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സ്വയം ഒരു പ്രചോദനം കൊടുക്കാൻ നിങ്ങളിടുന്ന ഡ്രസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിടുന്ന വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് പ്രചോദിപ്പിക്കണം. അപ്പം സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ ഉണ്ടാകണം. അതിന് എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ വേണേൽ കൂടെ കൂട്ടാം, രണ്ട് കൂട്ടുകാരെ കൂട്ടാം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവരെ. അവർ നിങ്ങളെ ഇതിലേക്ക് കയറ്റി വിടുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം, അവർ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒരു രാജകീയ പരിവേഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരു രാജാവ് നടക്കുന്ന ഒരു ഫീല് അതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസോട് കൂടിയ കയറുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. ഇനി പ്രൊഫഷണലായിട്ട് നിങ്ങൾ സംസാരിക്കണ ഇതൊന്നും പോരാട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് സംസാരിക്കണേൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ കുടുംബ സമ്മേളനങ്ങളോ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളിലൊക്കെ തന്നെ എന്തെങ്കിലും ഒന്ന് കാഴ്ചവെക്കാൻ നമ്മൾ തയ്യാറാവുക. എന്ത് പൊട്ടത്തരം ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു ചെറിയൊരു മാജിക് ചെയ്യാനോ അല്ലെ ഒരു കാര്യം സംസാരിക്കാനോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ അക്കാഡമി നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. എല്ലാ ഫംഗ്ഷനുകൾ വരുമ്പോഴും ഒരു ആ സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാവരെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യതാണ് ചെറിയൊരു ഒരു ഇത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ കയറി ഒരു രണ്ട് വാക്ക് പറയാനായിട്ട് കഴിയണം. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്ന കാര്യങ്ങൾ ആധികാരികമായിരിക്കണം, വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കണം. എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകില്ല, തീരെ സ്പീഡ് കുറഞ്ഞ് സംസാരിച്ചാൽ അവർ ഉറങ്ങും. അപ്പോൾ ഇതിനിടയ്ക്കായിരിക്കണം സംസാരം, പിടികിട്ടില്ല, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് ബോഡി ലാംഗ്വേജ്, നിങ്ങൾ കൈകൾ എടുത്തുകൊണ്ട് സംസാരിക്കണം, പിടികിട്ടിയോ? കൈകളെ ഉപയോഗിച്ചുകൊണ്ട് മുഖത്തുള്ള എക്സ്പ്രഷൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ അത് കാണികൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് ഒരു ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിനുള്ളിൽ നിർത്തുവാനായിട്ട് ശ്രമിക്കണം. അതിൽ കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത്. പിന്നെ നമ്മൾ പറയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്താണ് അവർ ഇൻട്രസ്റ്റ് വരുന്ന ഭാഗങ്ങൾ, ആ ഇൻട്രസ്റ്റ് വരുന്ന ഭാഗം മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിക്കുവാനായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിലാണ് നമ്മളൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്പീക്കറായിട്ട് മാറുക. പിടികിട്ടിയില്ലേ? ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾ പക്കാ പ്രൊഫഷണലായിട്ട് വരണമെങ്കിൽ നല്ല നോളജ് ഉണ്ടായേ പറ്റുള്ളൂ, നല്ല കറതീർന്ന വായന വേണം. അപ്പോൾ ഇവിടുന്നൊക്കെ ഓരോ കോട്ടിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇടുക. അതിൽ കൂടുതലായിട്ട് ഞാൻ പറയുന്നത് കഥകളാണ്. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് കഥകൾ സംസാരിക്കാൻ അറിയാമെങ്കിൽ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഒന്നര രണ്ട് മിനിറ്റിനകത്ത് തീരുന്ന കഥകളെ പറയാവൂ. വലിയൊരു കഥ പറഞ്ഞാൽ അവരെഴുന്നേറ്റ് പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു കഥകളൊക്കെ കൊടുത്താൽ ഈ കഥകൾ അവരെ ഓർത്തിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ സിനിമയുടെ കഥ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചില സിനിമകൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ആയിരിക്കണം ഒരാൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ ഒക്കെ തന്നെ. കാരണം അയാളുടെ പുഞ്ചിരി, അയാൾ കൊടുക്കുന്ന, ഇപ്പോൾ നമ്മൾ പറയുകയാണ് വളരെ 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 നാളുകൾക്ക് മുന്നേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ നാളുകളിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ളൊരു വലിയ പരിശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ പറയണം വളരെ വളരെ നാളുകൾക്ക് മുമ്പ് ഒരിക്കൽ ഒരിടത്ത് ഇന്നയാൾ ജീവിച്ചിരുന്നു, ആ ആളുടെ മകൻ്റെ മകനായിട്ടുള്ളയാൾ. അവിടെ നമ്മൾ കൈ ഉപയോഗിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളവരെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് ഒരാളെ സംസാരത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, പിടികിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ, നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയാണ് നിങ്ങളുടെ അപ്പിയറൻസ്, അതിൽ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ വന്ന് ഇറങ്ങുന്ന വണ്ടി അങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് ഇമ്പോർട്ടൻസ് ആണ് പ്രൊഫഷണൽ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അയാളുടെ കൂടെയുള്ള ആൾക്കാർ, അവരെ സ്വീകരിക്കുന്ന മെത്തേഡ് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. മൈക്കൊക്കെ എത്രമാത്രം കറക്റ്റ് ആയിരിക്കും, നല്ല മൈക്രോഫോൺ ആണെങ്കിൽ അതൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മുടെ ശബ്ദത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും, അതിൽ എവിടെയാണ് ബാസ്, എവിടെയാണ് ട്രബിൾ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കണം കയറുന്നതിന് മുമ്പ് അതെല്ലാം ചെക്ക് ചെയ്യണം. അപ്പം നിങ്ങളൊരു ഒരു മൈക്ക് സെറ്റ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം എവിടെയൊക്കെയാണ് അയാളുടെ ഡെപ്ത് കൂട്ടേണ്ടത് കുറയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലായിരിക്കണം. അപ്പോൾ നമ്മളത് കയറി കഴിഞ്ഞൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാനേ പറ്റും അതിൽ എന്തൊക്കെ കൂട്ടണം, ബാസ് കൂട്ടണോ കുറയ്ക്കണോ, ആൾക്ക് മനസ്സിലാകണോ ഡിലേ കുറയ്ക്കണോ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അയാൾക്കൊരു സജഷൻ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കയറുക. അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ഒരു പ്രസംഗം നടത്തണം എന്നുണ്ടെങ്കിൽ, സ്റ്റേജ് ഫിയർ ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പായുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അത് നിരന്തരമായിട്ട് നമുക്ക് കിട്ടാവുന്ന അത്രയും പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുക. ആദ്യമൊക്കെ നമ്മൾ സൗജന്യമായി ചെയ്യുക, നമുക്ക് പൈസ വേണ്ട, പൈസ അല്ല ഇമ്പോർട്ടൻ്റ്, നമുക്ക് തെളിയണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കിട്ടാവുന്ന അത്രയും പ്രോഗ്രാമുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക. കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം അതിനൊരു പാകത വരുന്നൊരു സമയത്തിലേക്ക് വരും. ഇപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു 10-12 സ്റ്റേജ് കയറിയുണ്ടെന്ന് നമുക്ക് പ്രൊഫഷണലി സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ 12 സ്റ്റേജൊക്കെ കയറുമ്പോൾ നമ്മുടെ ഫിയർ മാറി കിട്ടും. ലോകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഇങ്ങനെയാണ് വന്നു തുടങ്ങിയത്. ആരും ഭയപ്പെടാതെ സ്റ്റേജിൽ കയറിയ ചരിത്രമില്ല. അതാണ് രസകരമായ, അതൊരു സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.
അപ്പോൾ നിങ്ങൾക്ക് കടമ്പ കടന്നു കഴിഞ്ഞാൽ, ഇപ്പം ബ്രൂസിൽ തന്നെ പറയാറുണ്ട്, ഭയം എന്നതല്ല പ്രശ്നം, ആ ഭയം ശരിയായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ കണ്ട് നമ്മൾ ഭയക്കേണ്ടതല്ല, അയാൾ ഇടിക്കോ പിടിക്കോ അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ സാധാരണ എന്താ, ആ വ്യക്തിയെ കണ്ടാണ് ഭയക്കുന്നത്, ദൈവം അയാൾ ഇടിച്ചാൽ നമുക്ക് എന്ത് പറ്റും, അയാൾ ഇടിക്കണ്ടേ, അത് നമ്മുടെ പ്രാക്ടീസ്. പിടികിട്ടില്ലേ, അയാൾ ഹൈറ്റ് ഉള്ള ആളായിരിക്കും, അയാൾ കാണ്ടാ വലിയ ഒരാളായിരിക്കും, എത്രയാണെന്ന് പറഞ്ഞാൽ അയാളുടെ വീക്ക് പോയിന്റ്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് അയാളെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് പഠിത്തത്തിൻ്റെ, അറിവിൻ്റെ ഒരു വല്ലാത്ത ശക്തി വരുന്നത്. അപ്പോൾ അത് നമ്മളാ ഭയത്തെ ഭയപ്പെടുകയല്ല വേണ്ടത്, ആ ഭയം ഏത് സിറ്റുവേഷനിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നല്ല ഭയമില്ലാതെ കയറി കഴിഞ്ഞാൽ നിങ്ങളെ അവർ അപ്രീഷിയേറ്റ് ചെയ്യും. പിടികിട്ടില്ല. പിന്നെ നമ്മൾ പറയുന്ന കൂടെ നമ്മൾ പണ്ട് സ്റ്റേജിൽ പോയ കാര്യങ്ങളോട് അതിനോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, അയാൾ ഒരുപാട് സ്റ്റേജിൽ കയറി ശീലമുള്ളയാളാണ്. മനസ്സിലായല്ലേ? ഇപ്പോൾ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ കയ്യടി വാങ്ങാനുള്ള മാർഗ്ഗമുണ്ട്, വളരെ സിമ്പിളായിട്ട് അവർ കയ്യടിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഘടകം, നമ്മൾ പോകുന്ന ഓഡിയൻസ് അത് ഏത് വിധത്തിലുള്ള ഓഡിയൻസ് ആണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭക്തിയുടെ രീതി നിൽക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് മോഡേൺ സയൻസിനെ കുറിച്ച് പറയരുത്. അവിടെ വേണ്ടത് ഭക്തിയുടെ ഒരു അവസ്ഥയാണ്. സയൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഭക്തി പറയരുത്. പിടികിട്ടിയോ? ഇപ്പോൾ ഒരു യുക്തിവാദവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് പറയരുത്. ഈശ്വര വിശ്വാസത്തിലിരിക്കുന്ന നിരീശ്വരവാദത്തെക്കുറിച്ച് നമ്മൾ പറയരുത്. അവരിൽ ഒരാളായി മാറണം, അതാണ് ആദ്യത്തെ പടി. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ടെക്നിക്ക്, അവരിൽ ഒരാളായി മാറണം, മാറിയിട്ട് അവരുടെ കൂടെ ചേരണം. ചേർന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വിഷയം അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് സ്റ്റേജിലും കയറി പ്രസംഗിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ എന്താ വേണ്ടത്, ഞാൻ പറയുന്നതനുസരിച്ച് ശരിക്കും നിങ്ങൾ ഡീപ്പ് സ്റ്റഡി ചെയ്യണം. ഭയത്തെ മാറണമെങ്കിൽ നിങ്ങൾ ഭയം എന്താണെന്ന് പഠിക്കണം. ഓക്കെ? സ്റ്റേജ് ഫിയർ മാറണമെങ്കിൽ ഒരു മാർഗ്ഗവുമില്ല, സ്റ്റേജിൽ കയറി ചെയ്യുക തന്നെ വേണം. 1000 തവണ കൂവി കൂവി 1001-ാമത്തെ സ്റ്റേജിൽ നിങ്ങളെ കൈയെടുക്കുക, ഒരു സംശയം വേണ്ട. പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ കിട്ടുന്നത്രയും കാര്യങ്ങളിൽ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ നല്ല വാക്കുകൾ കൊണ്ടും നമ്മുടെ മുന്നിലുള്ള ഓരോ ആൾക്കാരെയും ഓരോ ഇൻസ്പിരേഷണലായിട്ടുള്ള വേർഡ്സ് കൊണ്ടും അനുഭവ കഥകൾ കൊണ്ടും നിറച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മറക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഷേപ്പൊക്കെ അതിനകത്ത് പ്രധാന കാര്യം. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ വേണം, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി വേണം. ആ പേഴ്സണാലിറ്റിയിലൂടെയാണ് എന്ത് വരുന്നത്, ഈ ശരിയായിട്ടുള്ള പ്രസംഗം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും പഠിച്ച് മനസ്സിലാക്കി മുന്നേറി ഈ ഭയത്തെ ഇല്ലാതാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സംഗതികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ജീവിതം വലിയൊരു സക്സസ് ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.